നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ വിവാദമായ പരാമർശത്തിന്റെ പേരിൽ അവസാനം നടി അകത്ത്. തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയ കേസിൽ നടി കസ്തൂരി അറസ്റ്റിൽ. തമിഴ്നാട് പോലീസ് ഹൈദരാബാദിലെ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്നാണ് ശനിയാഴ്ച വൈകിട്ട് നടിയെ അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിലെത്തിച്ച ശേഷം നടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. നേരത്തെ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു. 300 വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. BJP അനുഭാവിയായ നടിയുടെ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകളായിരുന്നു ഇത്. പരാമർശത്തിനെതിരെ ആന്ധ്രയിലും തെലങ്കാനയിലും വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ഹിന്ദു മക്കൾ കക്ഷി നടത്തിയ പ്രകടനത്തിലെ വിവാദ പരാമർശത്തിന്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നടിക്കെതിരെ കേസെടുത്തിരുന്നത്. വിവിധ സംഘടനകൾ നൽകിയ പരാതിയിലാണ് ചെന്നൈ അടക്കം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് കസ്തൂരി കോടതിയെ സമീപിച്ചു. പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെയാണ് നടി കസ്തൂരിയുടെ വിദ്വേഷ പ്രസംഗമെന്ന് മദ്രാസ് ഹൈക്കോടതി വിശേഷിപ്പിച്ചു. പ്രസംഗത്തിലെ വാക്കുകൾ സമൂഹത്തിന്റെ വികസനത്തിനുള്ളതാകണം, ആരെയും ഭിന്നിപ്പിക്കാനുള്ളതാകരുതെന്നും മുൻകൂർ ജാമ്യഹർജി തള്ളിയ ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കി. ഹർജി തള്ളിയതോടെ ഒളിവിൽ പോയ കസ്തൂരിയെ അറസ്റ്റ് ചെയ്യാനായി 2 പ്രത്യേക സംഘങ്ങളെ പോലീസ് നിയോഗിച്ചിരുന്നു. അനിയൻ ബാബ, ചേട്ടൻ ബാബ അടക്കമുള്ള മലയാള ചിത്രങ്ങളിലും ഒട്ടേറെ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും നായികയായി അഭിനയിച്ചിട്ടുണ്ട്. 300 വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കൻ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു BJP അനുഭാവിയായ നടിയുടെ പ്രസംഗം. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. നടിക്കെതിരെ ആന്ധ്രയിലും തെലങ്കാനയിലും പ്രതിഷേധം ഉയർന്നിരുന്നു. തെലുങ്ക് സംസാരിക്കുന്ന സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തും വിധം പൊതുപരിപാടിയിൽ സംസാരിച്ചു എന്നാണ് നടിക്കെതിരെയുള്ള കേസ്. വിവിധ സംഘടനകൾ നൽകിയ പരാതിയിൽ ചെന്നൈ അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസെടുത്തതിന് പിന്നാലെ കസ്തൂരി മുൻകൂർ ജാമ്യത്തിനായി മദ്രാസ് ഹൈക്കോടതിയിൽ സമീപിച്ചു. എന്നാൽ രൂക്ഷ വിമർശനത്തോടെയാണ് കോടതി ഹർജി തള്ളിയത്. പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെ ആകരുത് ഒരു തരത്തിലുള്ള പ്രസംഗം എന്നായിരുന്നു കോടതി പറഞ്ഞത്.